Sevana Rengata, Kasaragodinde, Abhimana Mai Marukeana, Sandwanam Electrician Kutaima. Vodivu Dinangale, Sevana Dinangalaki Matiana, Kutaima Yude, Pravartanam, Kadinya the Vasam Matram, Patu Vidigalilana, Sandwanam Electrician Kutaima, Vaiduda Velichamethichata. This news brought to you by ABC Ude, Ella Showroomagalilum, Big Slab Tilegalka, Vambicha Vilakurava. Innu than ABC Sandarshacha, Vilakurava, Anubavichariyu. ജീവിത തിരക്കുകൾക്കിടയിൽ മറ്റുള്ളവർക്ക് കൂടി കരുതലാകുന്ന നന്മയുടെ വെളിച്ചം കെടാതെ സൂക്ഷിക്കുന്നവരുടെ കൂട്ടായ്മയാണ് കാസർഗോഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാന്ത്വനം ഇലക്ട്രീഷ്യൻ കൂട്ടായ്മ. സാന്ത്വനം ഇലക്ട്രീഷ്യൻ കൂട്ടായ്മയിലെ പ്രവർത്തകർക്ക് ഓരോ ഒഴിവു ദിനങ്ങളും സേവന നാളുകളാണ്. സൗജന്യമായി വൈദ്യുതീകരണ പ്രവൃത്തി നടത്തുവാനായാണ് ഇവർ അവധി ദിനം മാറ്റിവെക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ കണ്ടെത്തിയാണ് വൈദ്യുതീകരണം നടത്തുന്നത്. നിർത്തന കുടുംബങ്ങളുടെ വീടുകളിലേക്ക് വയറിംഗ് പ്രവൃത്തിക്ക് ആവശ്യമായ സാധന സാമഗ്രികളും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നൽകുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ തളങ്കര, തായലങ്ങാടി, മുള്ളേരിയ, ആദൂർ, വെള്ളൂരടക്കം, നെല്ലിക്കട്ട, ചേരങ്കൈ, അണങ്കൂർ, കുംബ്ള, ബദരിയ നഗർ, ബോർക്കാടി ഈ 10 പ്രദേശങ്ങളാണ് ഇന്ന് വൈദ്യുതീകരിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായി മുന്നോട്ട് പോകുന്നത്. അത് ഒരുപാട് വീടുകൾ ഞങ്ങൾ സ്വന്തമായി മെറ്റീരിയൽ അടക്കം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തയ്യാറായിരിക്കുന്നത്. ഇതിനകം 32 വീടുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു, പൂർണ്ണമായും വൈദ്യുതീകരിച്ച് കഴിഞ്ഞു. ഇന്ന് 10 അങ്ങനെ 42 വീടുകളുടെ വർക്കുകളാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ നിലയിൽ വന്നതിന് ശേഷം കാസർഗോഡ് ജില്ലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്നല്ല, പിന്നെ കേരളത്തിലെ പിടിച്ചുകുലുക്കിയ പ്രളയത്തിൽ ഒരുപാട് വീടുകൾ നഷ്ടങ്ങൾക്ക് ഇലക്ട്രിക് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് മുഴുവൻ ഞങ്ങൾ ഇവിടെ നിന്നും പിന്നെ വയനാടടക്കമുള്ള സ്ഥലങ്ങളിൽ പോയി റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നായന്മാർമൂല മിനി സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ഒത്തുകൂടിയാണ് വിവിധ ഭാഗങ്ങളിലേക്ക് സംഘം പുറപ്പെട്ടത്. കാസർഗോഡ്, മഞ്ചേശ്വരം താലൂക്കുകളിലെ ഇലക്ട്രിക്കൽ ജോലി ചെയ്തു വരുന്ന 70 പേരാണ് ഞായറാഴ്ച നായന്മാർമൂലയിൽ ഒത്തുകൂടിയത്. ഇലക്ട്രീഷ്യന്മാരുടെ സംഘത്തിൻ്റെ ഫ്ളാഗ് ഓഫ് KCB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ നാഗരാജ് ഭട്ട് നിർവഹിച്ചു. KCBയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നമുക്ക് നേരിട്ട് സഹായിക്കാൻ പറ്റാത്ത പല പ്രവൃത്തികളുണ്ട്. അതായത് നമുക്ക് KCBയുടെ ഭാഗത്തുനിന്നും വൈദ്യുതി ലൈൻ വലിച്ച് വൈദ്യുതി കണക്ഷൻ കൊടുക്കാനുള്ള ഒരു സ്കീമുകളും മറ്റുമൊക്കെ മാത്രമേ KCBയിലുള്ളൂ, നിലവിലുള്ളൂ. അപ്പോൾ ആ വീടുകൾ വൈദ്യുതീകരിക്കാൻ വേണ്ടിയിട്ട് ലൈൻ വലിച്ച് കണക്ഷൻ കൊടുത്താൽ മാത്രം പോരാ, ആ വീടുകൾ വയറിംഗ് ചെയ്ത് അതിനുവേണ്ട സാധന സാമഗ്രികൾ ഘടിപ്പിച്ച് കൊടുത്താൽ മാത്രമേ ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഈ ഇലക്ട്രീഷ്യന്മാരുടെ കൂട്ടായ്മ ചെയ്യുന്നത്. വീടുകൾ വയറിംഗ് ചെയ്ത് വൈദ്യുതീകരിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ശേഷം അപേക്ഷ വന്നു കഴിഞ്ഞാൽ KCB അപേക്ഷ സ്വീകരിച്ചിട്ട് കണക്ഷൻ കൊടുക്കാനുള്ള സ്കീമുകൾ KCBക്കുണ്ട്, KCBകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടായ്മ പ്രസിഡന്റ് അബൂബക്കർ എരുതും കടവ് അധ്യക്ഷത വഹിച്ചു. ഷെരീഫ് മല്ലം, ഹാഷിം ഉളിയത്തടുക്ക, TA ഹാരിസ്, സക്കീർ ചാലക്കുന്ന്, ബഷീർ നെല്ലിക്കുന്ന്, അഷ്റഫ് അറന്തോട് എന്നിവർ സംസാരിച്ചു. 2 വർഷം മുൻപുണ്ടായ പ്രളയത്തിൽ നാശം നേരിട്ട വയനാട്ടിലെയും മലപ്പുറത്തെയും 200 വീടുകളിൽ കൂട്ടായ്മ സൗജന്യമായി വയറിംഗ് പ്രവൃത്തി ചെയ്തു നൽകിയിരുന്നു. കഴിഞ്ഞ 1 വർഷത്തിനിടെ 50 വീടുകളുടെ വൈദ്യുതീകരണം കൂട്ടായ്മ സൗജന്യമായി ചെയ്തു നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.